മണ്ടേയാണ് പുതിയതായിട്ട് നമ്മൾ എല്ലാവരും ഒരു വീക്ക് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ആഴ്ച മുഴുവൻ നിങ്ങളെ എല്ലാവരെയും എങ്ങനെ ചിരിപ്പിക്കാം എന്നതിന്റെ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്തുകൊണ്ടാണ് ദേ ഞങ്ങളുടെ കണ്ടസ്റ്റന്റ്സും ജഡ്ജസും എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. സോ എല്ലാവരുടെയും അനുവാദത്തോടെ വി വെൽക്കം യു ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജസ് ആയി ഇവിടെ എത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ വളരെ സീനിയറായ ഒരു സ്വഭാവ നടനും മലയാള സിനിമയിലെ ഇന്നത്തെ നായിക സൗന്ദര്യവുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രവീന്ദ്രൻ ആൻഡ് പ്രയാഗ മാഥൻ. എന്തുണ്ട് രവീന്ദ്രൻ പുതിയ വിശേഷങ്ങൾ? എല്ലാം നല്ല നല്ല വിശേഷങ്ങൾ. ഓക്കെ ഓക്കെ. വരുന്ന വഴിക്ക് ഒരുപാട് ഇലക്ഷൻ പ്രസംഗങ്ങളെല്ലാം കേട്ടാണ് കണ്ടു. രവീന്ദ്രൻ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമായിട്ട് വളരെ ആക്റ്റീവായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭ കൂടിയാണ്. നാളത്തെ തലമുറയ്ക്ക് ഇന്നത്തെ തലമുറയ്ക്കെല്ലാം തന്നെ സിനിമയുടെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. വളരെ സന്തോഷം രവീന്ദ്രൻ. പ്രയാഗ, വളരെ സീനിയർ ആയിട്ടുള്ള രവീന്ദ്രന്റെ കൂടെ ഉള്ള ആ വരവ് കലകി കേട്ടോ. അയ്യോ, എന്റെ ഭാഗ്യം ശരിക്കും വെരി ലക്കി അല്ല. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യം. നമ്മളെല്ലാവരും ഫാമിലി ഫേസ് ആണ്. ഞാൻ രവീന്ദ്രൻ സാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട്. ആ ഒരു ഫാൻ മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റേജിൽ ഷെയർ ചെയ്യുന്നത്. ഒരു സുന്ദരിയായ കുട്ടി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഭയങ്കര സുഖമാണ്, സന്തോഷം. രവീന്ദ്രൻ, എന്താ ഈ കോസ്റ്റ്യൂംസിനെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു അടിപൊളി കോസ്റ്റ്യൂമാണ്. ഞാനിത് കണ്ടപ്പോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വിചാരിച്ച് കത്രി അന്വേഷിച്ചു, കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാനും എന്റെ പാൻസ് കെട്ടിയതന്നെ. ഇനി ഒരു സുന്ദരിയെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ്. സീത കല്യാണം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായികയാണ് ഞാൻ ക്ഷണിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം റുനീഷ. കുരുന്നുകൾ നീകൾ പിറാവുകൾ ചേരും അഴകാർന്ന കൂട്ടിൽ. റനീഷ, എന്താ പറയാനുള്ളത്? വെരി ഹാപ്പി, കാരണം കോമഡി സ്റ്റാർസിന്റെ സ്റ്റേജിൽ വീണ്ടും വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ജതിഷേടാ, നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ 1, 2, 3, 4 ഇവന്റിൽ നമ്മുടെ ബിജുക്കുട്ടേട്ടനും റനീഷയും കൂടെ ചെയ്ത് എനാക്ട് ചെയ്ത ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പൊ സൂപ്പർ വൈറലാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു റനീഷ, എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായിട്ട് നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒന്ന്. സത്യം, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഇത്രയും നല്ലൊരു പ്രോഗ്രാമിന്റെ ഒരു പാട്ടാവാൻ കഴിഞ്ഞത് വലിയൊരു ലക്ക് തന്നെയാണ്. ആൻഡ് അതിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അതൊന്ന് റീവൈൻഡ് അടിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഷാജുനേട്ടാ. ഓക്കെ, മോണിറ്ററില്. വലിക്കടി വലിക്കടി ഓട്ടോട്ടോട്ടോട്ടോട്ട് പാൽ, കൂലിയില്ല റബ്ബർ വെട്ടി ലൈഫ് പോകും നോക്കടി. വലിക്കടി വലിക്കടി ഓട്ടോട്ടോട്ടോട്ടോട്ട് പാൽ, കൂലിയില്ല റബ്ബർ വെട്ടി ലൈഫ് പോകും നോക്കടി. ചിരട്ടയിൽ പാലിത് വീണാൽ നല്ല കോളടി, വെട്ടിയാൽ പാലിലേൽ ചിരട്ടയെടുത്ത് തെണ്ടിടും. പലിക്കടി പലിക്കടി ഓട്ടോട്ടോട്ടോട്ടോട്ട് പാൽ. വലിക്കടി വലിക്കടി ഓട്ടോട്ടോട്ടോട്ടോട്ട് പാൽ, കൂലിയില്ല റബ്ബർ വെട്ടി ലൈഫ് വെൽക്കം ചെയ്തോണ്ടുള്ള ഒരു സോങ് ആണ്. ആ സോങ്ങിന്റെ തീമിനെ കുറിച്ച് ഞാൻ പറയാം. അതിനുമുമ്പ് ഒരു ചോദ്യം, നിങ്ങൾ കണ്ടിട്ടുള്ള അത് ഏറ്റവും നല്ല ഒരു സ്വപ്നത്തെ കുറിച്ച് ഒന്ന് പറയാമോ? രസകരമായിട്ടുള്ള സ്വപ്നം. അത് എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാനുണ്ട്. ഒരു ദിവസമെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സണ്ണി ലിയോണിയെ പോലെ ഒന്നായിട്ട് ആ കോട്ടയം നസീറിന്റെയും ആ ടിനി ടോമിന്റെയും ആ ബിജുക്കുട്ടിന്റെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ നടക്കണം. ഇവന്മാരുടെ എക്സ്പ്രഷൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇവരെന്ത് ചെയ്യുമെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, പെട്ടെന്ന് തന്നെ ഞാൻ സ്വപ്നത്തിൽ എഴുന്നേക്കും. അതുകൊണ്ട് തന്നെ എഴുന്നേക്കും. ഓക്കെ, റനീഷ. എന്റെ സ്വപ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഒട്ടും
ലോജിക് ഇല്ലാത്ത സ്വപ്നങ്ങളായിരിക്കും. ചിലപ്പോ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ വന്നിട്ട് പറയുമ്പോ ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് പറയും. ഞാൻ ഇപ്പൊ വന്നിട്ട് റെഡി ആയിട്ട് വരുമ്പോഴായിരിക്കും സോഫയിൽ ഇരിക്കണ ചിലപ്പോ മമ്മൂക്കയായിരിക്കും. അപ്പൊ തീരെ കണക്ഷൻ ഇല്ലാത്ത കുറച്ച് സ്വപ്നം, പിന്നെ ഐസ്ക്രീം കഴിക്കുമ്പോ ചിലപ്പോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. എന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നതും കണ്ട ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ചു പോയാലും ഞാൻ രണ്ടാമത് കണ്ണടച്ചു പിടിക്കും. അതൊന്നും കാണാൻ പറക്കണതാണ്, പറക്കുന്നത്. അപ്പൊ പറക്കുന്ന സമയത്ത് എന്റെ വീടിന് മുമ്പിൽ ഗ്രൗണ്ടാണ്. അപ്പൊ അതിനകത്ത് ഫുട്ബോൾ കളിക്കാൻ വരും. അപ്പൊ ഞാൻ കളിക്കുന്നു, പന്തൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞാല് കംപ്ലീറ്റ് ഗോൾ പോസ്റ്റിൽ പോയി വീഴുന്നു, പന്ത് പറന്ന് പിടിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും സിക്സറൊക്കെ പോകുന്നതിനൊക്കെ നമ്മൾ പറന്ന് പോയി പിടിക്കുന്നു. ഫുൾ ടൈം പറക്കലാണ്, നടന്നു റീസെന്റ് ആയിട്ട് കണ്ടറിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല സ്വപ്നമായിരുന്നു കേട്ടോ. അതായത് ഷാജോൻ ചേട്ടന്റെ അടുത്ത സിനിമ, രണ്ടാമത്തെ സിനിമ, ഒബ്വിയസ്ലി ഞാനാണ് നായിക. രണ്ട് നായകന്മാര്, ഒന്ന് ജഗദീഷ് ചേട്ടൻ, പിന്നൊന്ന് രവീന്ദ്രൻ സർ. ഈ സ്വപ്നം പിന്നെ ഞാൻ പകലിലാണ് കണ്ടത്. അതൊരു 5:30 ആയിട്ടാണ് ആയി കാണുക. പകൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമെന്നാണല്ലോ ശ്രീനിവാസൻ പറഞ്ഞു പോലെ അവരുത്. എത്ര സുന്ദരമായി നടക്കാത്ത കുറെ നാളായി വിചാരിച്ചിട്ട് ഷാജുകൊണ്ട് ഒരു പണി കൊടുക്കണമെന്ന്. മീര, മീരയുടെ സ്വപ്നം. എന്റെ ഏറ്റവും കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്വപ്നം, ലണ്ടനിൽ എവിടെയാണെന്ന് തോന്നുന്നു, ഞാൻ മൈക്കിൾ ജാക്സണുമായിട്ട് നിന്ന് സംസാരിക്കും. കാരണം ഞാൻ അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഹാർഡ് കോർ ഫാനാണ്. അപ്പൊ അദ്ദേഹമായിട്ട് നിന്ന് കൈ കൊടുത്ത് ഞങ്ങൾ മാത്രം നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഭയങ്കര വളരെ നല്ല സ്വപ്നങ്ങളാണ്. ഇവിടെ കവിയെ സംബന്ധിച്ചിടത്തോളം കവിയുടെ സ്വപ്നത്തില് കുറച്ചുകൂടെ ഈ കാവ്യാത്മകത ഉണ്ടാവും. അവിടെ കുടമുല്ല പൂക്കളൊക്കെ വിരിയും. ആ പൂക്കളിലെ കുടമുല്ല പൂക്കളുടെ ആ ലഹരി അത് നുകരാനായി വണ്ട് വരുന്നു. അതാണ് എന്റെ പാട്ട്. റെഡി? പാട്ടില് ഒരു എനർജി ഒക്കെ വന്നില്ലേ? അപ്പൊ ഷാജൻ ഇവിടെ ഒരു പരിപാടി നടന്നോണ്ടിരിക്കും. മേനടക്കാണോ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങൾ അപ്പുറത്ത് പറമ്പിലാണ് കളിച്ചോണ്ടിരുന്നത്. പറമ്പിൽ കളിച്ച അപ്പൊ ഇങ്ങോട്ടത്തിലാണ് അടിക്കുന്നത്? ഞാനല്ല, അണ്ണ അടിച്ചാണ്. ഏതണ്ണൻ? എന്റെ അണ്ണൻ. എനിക്ക് കളിയൊക്കെ പഠിപ്പിച്ചിരുന്ന അണ്ണൻ. തരുന്നില്ല, തരുന്നില്ല. ഒന്ന് പറഞ്ഞാൽ സാറേ, ബാള് ഞാൻ ബാള് കൊടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ വളരെ രസകരമായിട്ട് ഷോ തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അതിനിടലോട്ടാണോ ഫുട്ബോൾ അടിച്ചിരുന്നു? ഞങ്ങൾ പറമ്പിൽ കളിച്ചോണ്ടിരിക്കുകയാണെന്ന്. അണ്ണാ നിങ്ങൾ ഈ ഡിസ്കോ കളിച്ചാൽ കേട്ടാ, ഞങ്ങൾ നെഞ്ചി കയറി കളിക്കല്ലേ. സാറൊരു പ്രൊഫസർ അല്ലേ സാറേ? ആ പന്ത് വെച്ചാണ് സാറേ. ഞങ്ങളെ സാറിപ്പോ വരും. ഇത്ര ഉന്നമില്ലാതെ ബോൾ അടിക്കുന്ന ആരോടും സാറ്? ഞങ്ങളെ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ലോക പ്രശസ്തനായ ഒരാളാണ്. പിന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലേ ഞങ്ങളുടെ ബോസ്, ഞങ്ങളുടെ സ്പോൺസർ. സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലല്ലേ? കാണാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം, ചിലപ്പോ കിട്ടും. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പുള്ളി പിന്നെ പാഠപുസ്തകങ്ങളും എടുത്തോണ്ട് സ്വന്തം കാറും എടുത്ത് കാമുകിയെ കാണാൻ ബാംഗ്ലൂരിൽ പോയ ആളാണ്. വാട്ടർ ബോട്ടിൽ, വാട്ടർ ബോട്ടിലെ കയ്യിൽ വെച്ചോണ്ട്. 6-ാം ക്ലാസ് പഠി. പിന്നെ പുള്ളി മുക്കിന് മുക്കിന് പോയി രക്തം കൊടുക്കുന്ന ആളാണ് എന്ന് പറയുമ്പോ ട്രാക്കുളയല്ല. ആരാണ് നിങ്ങളുടെ ബോസ്? പേര് പറഞ്ഞു കൊടുക്കണം. ഞങ്ങളുടെ ബോസിന്റെ പേര് കേട്ട നിങ്ങൾ ഞെട്ട്. ബേബി കുമ്മണ്ണൂർ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 6-ാം ക്ലാസ്സിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇല്ലാണ്ട് ബാംഗ്ലൂർ വരെ. പുള്ളിക്ക് 4-ാം ക്ലാസ് തൊട്ട് ബെൻസ് ഉണ്ടെന്നേ. അതെ, ഇവിടെ 6-ാം ക്ലാസ്സിലെ ലൈസൻസ് കിട്ടിയതല്ല ഞാൻ അത്ഭുതപ്പെടുന്നത്, 6-ാം ക്ലാസ്സിലൊരു കാമുകിയെ കിട്ടാനേ. പുള്ളി അതല്ലേ, പുള്ളി അസാധ്യമായ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. പട്ടാന്തരയിൽ മുക്കളിടുന്ന ആളാ. സാറേ സാറേ സാറവിടെ ഊരിക്കോട്ട്. ഞാൻ
സാറ് ഞങ്ങളുടെ സ്പോൺസർ ബേബി കുമ്മണ്ണൂർ. സാറേ സാർ എന്ത് ചെയ്യുന്നു സാറേ? ഞാൻ ബലൂൺ ഊതിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട എല്ലാ ജംഗ്ഷനിലും രാവിലെ പോയി ഊതും. ഈ ബലൂൺ ഊതിയാൽ ഈ കൊറോണ വരും. സോ നമ്മളെ ഹാർട്ട് നമ്മൾ ഊതും തോറും ഹാർട്ട് പമ്പ് ചെയ്ത് അതിന്റെ ബ്ലഡിന്റെ ഡിസ്ക്രിമിനേഷൻ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ആറാം വയസ്സിൽ കാർ ഓടിച്ച കാര്യം ഞാൻ പത്താം വയസ്സിൽ ഹെലികോപ്റ്റർ, അതാണ് മെയിൻ, അത് പറയൂ. പിന്നെ പത്താമത്തെ വയസ്സിൽ ഹെലികോപ്റ്റർ പറത്തിയ ആളാണ്. ഹെലികോപ്റ്റർ പറത്തി നേരെ കോട്ടയത്ത് പോയി. കോട്ടയം ഇപ്പൊ എന്തെന്നറിയുമോ, ഹെലികോപ്റ്റർ എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു ചവർ കിടക്കാൻ ഹോബിയാണ്. രാവിലെ 10 മണിക്ക് ഹെലികോപ്റ്ററിൽ കയറും, പോയി 10 മൂട് റബ്ബർ വെട്ടും, അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തെ പറമ്പിൽ പോയി 3 മൂട് കമ്പ മുഴുത് രമണിയിൽ അവിടെ നിന്ന് അയൽക്കൂട്ടത്തിൽ പോയി ഒരു നാരങ്ങ മുട്ടായി മാച്ച് തിന്നിട്ടല്ലേ സാറേ ഹെലികോപ്റ്ററിൽ വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സാറ് ഹെലികോപ്റ്റർ പറത്തിയെങ്കിൽ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോ സാറ് ശൂന്യാകാശത്ത് പോകും. പിന്നെ പിന്നെ ഇങ്ങോട്ട് വരൂല. എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് ചാരിറ്റി വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ വീട്ടിലൊരു ദിവസം ഒരു കൊച്ചു കുഞ്ഞ് ഏകദേശം 3 വയസ്സ് പ്രായമേ ഉള്ളൂ, നിനക്കറിയില്ല. ഈ കുഞ്ഞ് എന്റെ വീട്ടിൽ വന്നു, അച്ഛനില്ല അമ്മയില്ല ആരുമില്ല, എന്റെ കൂടെ ആയി. പിന്നെ ഞാനങ്ങ് എടുത്ത് വളർത്തി, എന്റെ കൂടെ ആയിരുന്നു ഉറക്കം. അവരിപ്പോ ലോകം പറയുന്ന ആളൊക്കെ ആയി. നിങ്ങളിപ്പോ അവരെ ലിറ്റിൽ മാസ്റ്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാണിച്ചു കൊടുക്കും സച്ചിൻ ടെണ്ടുൽക്കർ. അത് നിങ്ങൾക്ക്, എനിക്കിപ്പോഴും എന്റെ കൊച്ചു സച്ചു. അതുമാത്രല്ല സാറുണ്ടല്ലോ, മുമ്പ് ഉത്സവം ഉള്ളപ്പം നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞ് അവർക്കൊരു കിണ്ടി വേണമെന്ന് പറഞ്ഞു, ചെറിയ കിണ്ടി അമ്പലത്തിലേക്ക്. സാർ പറഞ്ഞു എന്തിനാ ചെറിയ കിണ്ടി, വലിയ കിണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ കിണ്ടി ഒരു ഒരു കാറിൽ കേറോ ചവിട്ടി കയറ്റി, ഒരു കിണ്ടിയ ചവിട്ടി കാറിൽ കയറ്റി ഈ കിണ്ടിയും കൊണ്ട് സാർ ഇങ്ങനെ പോവേണ്. പോയപ്പം അമ്പലമുറ്റത്ത് എത്തിയപ്പോ ആൾക്കാരിക്കുന്നു. അപ്പൊ സാറ് പണ്ടേ ഈ കണ്ണടച്ച് കാർ ഓടിക്കാൻ മിടുക്കനാണ്. ഇവരെ കണ്ടോണ്ട് കണ്ണടച്ച് കാർ ഓടിച്ചതും എന്തോ നിയന്ത്രണം, അബദ്ധത്തിനൊരു പട്ടിയണ്ട കുറുകെ ചാടി കാറ് ചെന്ന് മതിലിടിച്ചു. ആ കിണ്ടി പോയതിനു ശേഷം പിന്നെ സാറ് വണ്ടി ഡ്രൈവ് ചെയ്തിട്ടില്ല. സാറിന് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്? പോലീസ് പിടിച്ചിട്ടൊന്നുമില്ല, കാരണം ഈ കൊച്ചു വയസ്സിലൊക്കെ ഒരിക്കലും പോലീസ് ഒന്നും പിടിക്കാറില്ല. മറ്റേ കാര്യം പറഞ്ഞാൽ ഞാനും മറഡോണയുമായിട്ട് ഞാൻ ദുബായിൽ പോയിരുന്നു. ദുബായിൽ പോയപ്പോ ദുബായിയുടെ ജംഗ്ഷനിലുള്ള തട്ടുകടയിൽ ഞാനൊരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. തൊട്ട് ഓപ്പോസിറ്റ് ഞാൻ നോക്കുമ്പോൾ വളരെ പൊക്കം കുറച്ചൊരു മനുഷ്യരിന്ന് ഇഡലി സാമ്പാർ തിന്നുന്നു. ഞാൻ നോക്കിയപ്പോ ആരാ, മറഡോണ. ഞാൻ പതുക്കെ അടുത്തേക്ക് ചെന്നു. മോഹൻലാൽ തേന്മാവിൻ കൊമ്പത്തിൽ ശോഭനയോട് ചോദിക്കുന്ന പോലെ ഞാനൊരു ചോദ്യം, ഓരുന്നോ എന്റെ കൂടെ? പറഞ്ഞു തീരുന്നതും എന്റെ കൂടെ ഇനി പോയിട്ടില്ല. അന്ന് തൊട്ട് മറഡോണ എന്റെ കൂടെയാണ്. ജൂലിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല, ജൂലിക്ക് ഭക്ഷണം കൊടുക്കണം. അയ്യോ ഞാനത് മറന്നു പോയിട്ടാ, നീ കൊടുത്തില്ലായിരുന്ന? ഞാൻ കൊടുത്തില്ല, വിട്ടു. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഇന്നാണ് ഞാൻ വന്നപ്പോ ജൂലി നിന്ന് കരയുന്നു, ഇവര് ഭക്ഷണ സമയത്ത് കൊടുക്കില്ല. സാർ വളർത്തുന്ന സിംഹം എല്ലാം ഉണ്ട്, മരപ്പട്ടി ഒട്ടാങ്ങുറാങ്ങ് എല്ലാം. സാർ വേറൊരു കാര്യം കൂടി, റാണി ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഡേറ്റ് ആണ്. അയ്യോ റാണിയെ ഹോസ്പിറ്റലിൽ കാണിക്കണം? പുള്ളിപ്പുളി കിട്ടിയതല്ല അത്. ഞങ്ങള് ഒരു വർഷം ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ ജംഗ്ഷനിൽ നിൽക്കുന്നു, എന്തിനാ ഇവിടെ അലഞ്ഞിരുന്നത് വാടാന്ന് പറഞ്ഞു കൂടെ. മറഡോണയുടെ പേരിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കളിക്കാൻ താല്പര്യമുള്ള എല്ലാരും ഞാൻ സ്പോൺസർ ചെയ്യും. പാവം കേട്ടാ, നല്ലൊരു വസ്ത്രം പോലും അനാഥ കുട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ സാറിനെ സ്പോൺസർ ചെയ്യും, സാറിനെ സ്പോൺസർ ചെയ്യും, സാറിനെ സ്പോൺസർ ചെയ്യും, സ്പോൺസർ ചെയ്യും. സ്പോൺസർ ചെയ്താലും രണ്ടുപേരെ കാര്യം ഞാൻ നോക്കിക്കോളാം സാറേ. നീ കാര്യം നോക്കിക്കോ, പക്ഷെ വേല തന്നെ വിളവ് തിന്നരുത്. എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഒരു ഭാവനയാണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്, അതിന്റെ സാക്ഷാത്കാരമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ കൂടെ നിന്നു. ഇത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഒന്നുമല്ല, ഇതിന്റെ ഒരു രസക്കാഴ്ചയായിട്ട് എടുത്താൽ മാത്രം മതി. അതോടൊപ്പം ഒരു കാര്യം, ഇതിനകത്ത് ഒരു പേര്, ആ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു നിമിഷം നേരത്തെ ഒരു നിശബ്ദത ഇവിടെ വന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ രംഗത്തെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന മറഡോണ, അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ മനസ്സിൽ ഈ ചിരിക്കാഴ്ചക്കിടയിൽ പെട്ടെന്ന് ഒരു നൊമ്പരമായിട്ടാണ് വന്നത്. എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഫുട്ബോൾ രംഗത്തെ ഇതിഹാസം, വാക്കുകൾക്കപ്പുറം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കാൻ വാക്കുകളില്ല. ലോകം മുഴുവൻ ദുഃഖത്തിലാഴ്ന്നു ആ ദിവസം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഫുട്ബോളിനെ കുറിച്ച് അറിവുള്ളവരും ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തവരും ഒക്കെ തന്നെ ആ വേർപാടിൽ ഒരുപാട് അവരുടെ മനസ്സ് വേദനിച്ചു. ഇത്രത്തോളം ഒരു വ്യക്തിക്ക്, ഒരു പ്ലെയറിന് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും
എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ വിശേഷിച്ച് ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾക്ക് വലിയ വേദന ഉണ്ടാക്കിയ ആ വേർപാടിന്റെ വിഷമത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തോടുള്ള നമ്മുടെ അഞ്ജലി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇവിടെ ചിരിക്കാഴ്ച ഒരുക്കുമ്പോഴും ഈ വേദികളിൽ ഇതേപോലെ എത്രയോ പേർക്ക് അദ്ദേഹം വരുമ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ ഉയർന്ന ആരവം, ഒരു കലാകാരന് ലഭിക്കുന്ന പോലെ തന്നെ ഒരു കായിക പ്രേമിക്ക്, കായിക ലോകത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിക്ക് ലഭിച്ച അംഗീകാരമാണ് ആ ആരവവും കയ്യടിയും ആർപ്പുവിളികളും എല്ലാം തന്നെ. അദ്ദേഹത്തോടുള്ള നമ്മുടെ കോമഡി സ്റ്റാർ സെൻറ്റർ ടീമിന്റെ ബാഷ്പാഞ്ജലി. ഒരു നിമിഷ നേരത്തെ മൗനം നമ്മൾ ആചരിക്കും. ഇലക്ഷന്റെ ആവേശത്തിലല്ലേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വാർഡിലെ സ്ഥാനാർത്ഥികളായിട്ട് എത്താൻ പോകുന്നത് പ്രേംനസീർ സാറും സത്യൻ മാഷും ഒക്കെയാണ്. ഇവരെല്ലാരോടും ഒരുമിച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും? അതും ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി. ഈ റെപ്രസെന്റേഷനുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോകുന്നത് ഇലക്ഷനും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ടീം പോപ്പി. സ്വപ്നലോലുപേ ഹൃദയമണിയറയിൽ നിന്നൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേതിലേ സ്വപ്നലോലുപേ. ഒരു കട്ടജ ചേട്ടാ, ഞാൻ ചോദിച്ചത് കട്ടൻ ചായയാണ്, അല്ലാതെ പാൽ ചായ അല്ല. ബ്ലേഡി ഫൂൾ, ഈ കണ്ണട കണ്ണിലോട്ട് വെച്ച് ഇനി നോക്ക്, ഇപ്പൊ കട്ടൻ ചായ ആയില്ലടാ. ഇത് കുടിച്ചു തീരുന്നത് വരെ കണ്ണിൽ നിന്നും എടുത്തേക്കരുത്. ഈ കണ്ണട നിന്റെ കണ്ണിൽ നിന്നും എടുത്ത് ഇത് പാൽ ചായയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിന്റെ വീട്ടിലുള്ളവരെല്ലാം എന്റെ കസ്റ്റഡിയിലിരിക്കും. മറിച്ച് ഇത് കട്ടൻ ചായയാണെന്ന് പറഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരെല്ലാം നിന്റെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കും. അയ്യോ, ഒന്നും വേണ്ട, രണ്ട് ഗ്ലാസ് പാലിങ് തന്നാ മതി. വെരി ഗുഡ് ബ്രില്യൻ ബോയ്, അതാണ് സേഫ്റ്റി. ജഗോ, രണ്ട് ഗ്ലാസ് പാൽ എടുത്തു കൊടുക്ക. പിന്നെ ജഗു, കൃത്യം 10 മണിക്ക് തന്നെ ചന്തയിൽ പോയിരിക്കണം, എന്നാലേ ഫ്രഷ് മീൻ കിട്ടൂ. മണി എത്രയായി ബോസ്? 8 മണി ആയതേ ഉള്ളൂ. ഒരു ഗ്ലാസ് പാലും കവിഴ്ത്തിട്ട് നിന്ന് ചിരിക്കുന്നു. ബുദ്ധിയുള്ളവരാരും പാൽ ഗ്ലാസ് എടുക്കുന്ന കയ്യിൽ വാച്ച് കിട്ടാറില്ല. ബോസ്, എന്നാ പിന്നെ നാളെ മുതൽ ഈ കയ്യിൽ വാച്ച് കിട്ടും. വളരെ മനോഹരമായിരിക്കുന്നു ജഗു, പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഒരല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജംഗ്ഷനിലുള്ള സുഗതിയുടെ വീട്ടിൽ പോയി പറമ്പിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പശുവിനെ ഡിസ്റ്റർബ് ചെയ്യാതെ 2 ലിറ്റർ പാല് കറന്ന് ഇപ്പൊ തന്നെ കൊണ്ടുവരാം. വെറും 2 മിനിറ്റ്. അയ്യോ വേണ്ട, സുഗന്ധിയുടെ വീട് അവിടെ നിന്ന് പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ അവിടെ പോയി കുടിച്ചോളാം. Well, അതായിരിക്കും നല്ലത്. സോറി ബോയ്സ്, എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കില്ല. എന്നാ പിന്നെ കുറച്ചു നേരം ഇവന്റെ അടുത്ത് നിക്ക്. ചേട്ടാ, തമാശ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇലക്ഷൻ ചൂട് കൂടി വരിക. ചൂട് കൂടുതലാണെങ്കിൽ വല്ല പാരസെറ്റമോളും വാങ്ങി കഴിക്കടാടി. അയ്യോ, അതൊന്നും അല്ല, ഇത്തവണത്തെ ഇലക്ഷന് എന്തെങ്കിലും ഒക്കെ നടക്കും. അതെ, ജനങ്ങൾ തേരാ പാര നടക്കും. പക്ഷേ നീ കുടിച്ച ചായയുടെ പൈസ തന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കും. ഐ വിൽ മാരി യു. വന്ന് കളയും ഞാൻ. എപ്പോഴും പൈസ പൈസ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കടയിൽ ഒരു വൃത്തിയില്ല, മൊത്തം കൊതുക. പിന്നെ 2 രൂപയുടെ കട്ടൻ ചായ കുടിക്കാൻ വന്ന നിനക്ക് കൊതുകിനല്ലാതെ ഞാൻ ലവ് ബേർഡ്സിനെ പറത്തി തരാം, അല്ലെങ്കിൽ തൂക്കണ കുരുവി ആയാലോ. കലവല 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 കലവല. എങ്ങനെയുണ്ട് ചേട്ടാ? എന്തിനു ചേട്ടാ ഇങ്ങനെ രാവിലെ കിടന്ന് ചൂടാവുന്നത്? എങ്ങനെ ചൂടാവായിരിക്കും, ഭാര്യ പിണങ്ങി പോയിട്ട് 2 ദിവസമായി. അയ്യോ, അപ്പൊ ഭാര്യ പിണങ്ങി പോയതില് ചേട്ടന് ഒരു വിഷമം ഇല്ലേ? ആ വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ രാത്രി തെക്കുന്ന തണുത്ത കാറ്റടിക്കുമ്പോ ഒരു ചെറിയ വിഷമം, പിന്നെ അരിയേട്ടം വരുന്ന തങ്കമണിയെ കാണുമ്പോ ചെറിയൊരു ആശ്വാസം. അതിരിക്കട്ടെ, ഭാര്യ എന്തിനു പിണങ്ങി പോയത്? ഞാൻ സ്നേഹത്തോടെ അവൾക്കൊരു ചുംബനം പോലും കൊടുക്കുന്നില്ല എന്നാണ് അവളുടെ പരാതി. 24 മണിക്കൂറും ഈ വിറകുള്ളിയും കടിച്ചു പിടിച്ചോണ്ടിരുന്ന പിന്നെ എങ്ങനെ ചുംബനം കൊടുക്കാൻ? അങ്ങനെ പറയരുത് മിസ്റ്റർ. ഫസ്റ്റ് നൈറ്റിൽ അവൾക്ക് ഞാനൊരു ചുംബനം കൊടുത്തു. അവളുടെ മോണയും പൊള്ളിപ്പോയി, എന്റെ മീശയും പകുതി കരിഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി? ചുംബനം കൊടുത്തപ്പോൾ ഈ പൈപ്പ് ചുണ്ടിൽ നിന്ന് ഊരി മാറ്റാൻ ഞാൻ മറന്നു. ബ്ലാഡി റാസ്കൽ. ആര്? ഞാൻ തന്നെ.
അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇലക്ഷനിലോട്ട് വരാം. 40 വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ സിറ്റിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്നത് പുത്തമ്പുരക്കൽ മഹാദേവൻ തമ്പിയാണ്. ഈ തവണ ജനങ്ങളൊന്നും മാറി ചിന്തിക്കാൻ ഒരു സാധ്യതയില്ലേ എന്നാണ് നാട്ടിലുള്ള ഒരു സംസാരം. അപ്പൊ നീ എന്നെ കയ്യേറ്റം ചെയ്യാൻ വന്നല്ലടാ, ധൈര്യം ഉണ്ടെങ്കി അടിക്കട പൊട്ടി. അമ്മേ, നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോടാ, ഞാനൊരു തമാശ പറഞ്ഞപ്പോ നീ അത് സീരിയസ് ആയിട്ട് എടുക്കും. എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? നീ എന്നെ തല്ലിയല്ലടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം രാജാ. കരാട്ടൈ ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളരിപ്പയറ്റ് അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാനൊരു കൈ നോക്കാം. വാടാ, ഓടിക്കോടാ, ഞാൻ അവന്റെ കണ്ണിൽ മണ്ണു വാരിയിട്ടുണ്ട്. രണ്ടടിയും കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വിചാരിച്ചപ്പോ കണ്ണിൽ മണ്ണും വാരി എറിഞ്ഞിട്ട് നിക്കുന്നു തടിയൻ. എന്നാ പഠിച്ചോടാ, ഓടിനടാ. പെട്ടെന്ന് തന്നെ പോയി കളഞ്ഞു, ശരിക്കൊന്നും വിയർത്തത് പോലുമില്ല. ഹയ്യോ ഹയ്യോ, അടി നടന്നപ്പോ ഇട്ടൂടായിരുന്നു ഈ ഹയ്യോ ഹയ്യോ. നിന്റെ വായിൽ നിന്ന് വരുന്ന ഈ ശ്വാസോച്ഛ്വാസം മതിയായിരുന്നു അവന്മാര് പറവറക്കാൻ. ഒരു തമ്മിൽ തല്ല ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ ഉണ്ട്, ഇനിയുള്ള വർഷങ്ങളിലും ഇവിടെ തന്നെ കാണും. രാജാ, വെല്ലുവിളി വേണ്ട, ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അയ്യോ, അതെന്താണ്? അവിടെ നിന്ന് കാറ്റടിക്കാതെ കറിവാടി. എനിക്കറിയാം അയ്യ, ഞെട്ട് ചോദിക്കുക, നിന്റെ അച്ഛന്റെ പേര് മന്ദമാരുതൻ എന്നായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ചുമ്മാ ഒരു നേരം പോക്ക്. കാറ്റാടിതൻ കാറ്റിൻ കല്ലോലിനി. തമ്പി, അദ്ദേഹം മാറ്റം വരൂ എന്ന് പറഞ്ഞതില് എന്തോ ഒരർത്ഥം ഇല്ലേ? അർത്ഥങ്ങൾ പറയാൻ വേണ്ടി അവിടെ നടക്കുന്നത് മലയാളം ക്ലാസ് അല്ല, ബ്ലേഡി റാസ്കൽ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ, പോവേ. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റമല്ലേ എന്നൊരു തോന്നൽ. എന്തു മാറ്റം? നിങ്ങൾ എന്തായാലും ഇലക്ഷൻ ചർച്ചയിലിരിക്കുകയല്ലേ, ഞാനൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം. കഴിഞ്ഞ 40 വർഷം ഞാൻ ഈ പഞ്ചായത്ത് ഭരിച്ചു, ഈ കൊല്ലം ചെറിയൊരു മാറ്റം. ആ, അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ എന്തു തന്നെയായാലും തമ്പി അദ്ദേഹത്തിന്റെ നിഴല് പോലെ നടക്കുന്ന രാജനായിരിക്കും സ്ഥാനാർത്ഥി. എനിക്ക് പകരം മത്സരിക്കുന്നത് എന്റെ മകൻ പ്രസാദ് ആണ്. അയ്യോ, അത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ, പാവം രാജൻ ചമ്മിപ്പോയി. അങ്ങനെ രാജനെ ചമ്മിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാജ, ഇത്രയും കാലം അവന്മാരുടെ വാലാട്ടിപ്പട്ടിയെ നിന്നില്ലേ, എന്നിട്ട് എന്തു നേടി? അതുകൊണ്ട് ഈ വർഷത്തെ എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നീ ആയിരിക്കും രാജ. നീ എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഇനി ഒന്നും ആലോചിക്കാനില്ല രാജ, നീ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി. രാജ, നീ എന്നെ ചതിച്ചു അല്ലടാ? ഞാനാണോ ചതിച്ചത്? ഇത്രയും കാലം കൂടെ നിന്നിട്ട് നിങ്ങളല്ലേ എന്നെ ചതിച്ചത്? പണി തന്നു അല്ലേ? എന്തായാലും നമുക്ക് തന്നെയായിരിക്കും വിജയം. കാരണം വിജയിക്കാൻ പറ്റിയ അതുപോലത്തെ ഒരു ചിഹ്നവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുളി കഴിഞ്ഞ് ഈറനോട് വരുന്ന ശോഭ, അതാണ് നമ്മുടെ ചിഹ്നം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചിഹ്നമാണോ? ഇതൊരു ചിഹ്നമല്ല, എന്റെ മനസ്സിലെ ചിന്ത. ശോഭ, ആഹാ, എങ്കിൽ വാ, നമുക്ക് ആദ്യമേ തന്നെ തങ്കമണിയുടെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാം. തങ്കമണിയുടെ 3 മക്കളുടെ വോട്ടും നമുക്ക് തന്നെയാണ്. അതെങ്ങനെ ശരിയാവും? തങ്കമണിക്ക് എങ്ങനെ 3 മക്കൾ? തങ്കമണിയുടെ ഭർത്താവ് വർഷങ്ങളായി ഗൾഫിലല്ലേ? തങ്കമണിയുടെ ഭർത്താവല്ലേ ഗൾഫിൽ, തങ്കമണി നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. പോരാത്തതിന് ഒരു ചുവരിന്റെ അപ്പുറത്ത് ഞാനും. ഈ ഞാൻ എന്നാ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ റെഡി. രാജ, നീ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയാൻ പോകുന്നത്. കാരണം
നീ മത്സരിക്കുന്നത് എന്റെ മകൻ പ്രസാദിനോടൊപ്പമാണ്. പറഞ്ഞു തീർന്നില്ല, പ്രസാദ് ഇനി എത്തി, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഈ വർഷത്തെ ആ വോട്ടുകളെല്ലാം നമ്മൾ തന്നെ കൈക്കലാക്കും. പറഞ്ഞത് ശരിയാ, കൈക്കലാക്കാൻ വളരെ എളുപ്പമായിരിക്കും, കാരണം മൂന്നാല് വോട്ടല്ലേ കാണുള്ളൂ. അങ്ങനെ എന്റെ പ്രസാദ് ചേട്ടനെ കളിയാക്കൊന്നും വേണ്ട. പ്രസാദ് ചേട്ടന്റെ അച്ഛൻ ഇവിടെ ഭരിച്ചോണ്ടിരുന്നപ്പോഴല്ലേ പാലവട്ടം പാലെവിടെ പണിഞ്ഞത്. ആ പാലം പണിഞ്ഞെന്നല്ലേ ഉള്ളൂ, പക്ഷേ അത് പൊളിഞ്ഞില്ലേ. ആ പാലം ഞങ്ങൾ പണിഞ്ഞത് ആ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അത് തുറന്നുകൊടുത്തപ്പോൾ ആ നിങ്ങൾ പറയണമായിരുന്നു അതുവഴി വണ്ടി ഓടിക്കണമെന്ന്. പാലവട്ടം പാലം പൊളിഞ്ഞപ്പോൾ ഒരു കമ്പി പോലും അതിലില്ലായിരുന്നല്ലോ. കമ്പി ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല, കമ്പി ആവുമ്പോ പെട്ടെന്ന് തുരുമ്പിക്കും, മറ്റേ സിമന്റ് മണലും ആവുമ്പോ കാലാകാലം നിക്കുമല്ലോ. ആ പാലം പണിഞ്ഞപ്പോ അറിഞ്ഞില്ല അത് ജനങ്ങൾക്കുള്ളൊരു പണിയായിരിക്കുമെന്ന്. നിങ്ങൾ വെറുതെ ആ പാലത്തിൽ മാത്രം കയറി പിടിക്കാൻ നിൽക്കണ്ട, ഞങ്ങളിവിടെ ഒരു സ്കൂളും കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അതെന്താ പറയാത്തത്? സ്കൂള് കെട്ടിക്കൊടുത്തതൊക്കെ ശരി തന്നെ, പക്ഷേ ചോറ്റുപാത്രം തുറക്കാനായിട്ട് സ്കൂളിന്റെ ഭിത്തിയില് ആ ചോറ്റുപാത്രം എടുത്ത് ഇടിക്കരുതെന്ന് കുട്ടികളോട് പ്രത്യേകം പറയണം. അതെന്താ? എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിച്ച് താഴേക്ക് വീഴും. പവന് 40 രൂപ വിലയുള്ള 121 പവൻ സ്വർണം എയ്റോപ്ലെയിനിൽ കടത്തിയില്ലേ? കൊടുത്തു വിട്ട ആളിനും കുഴപ്പമില്ല, വാങ്ങിച്ച ആളിനും കുഴപ്പമില്ല, അവസാനം ശാന്തമ്മ മാത്രം അകത്ത്. അക്ഷടാ, അങ്ങനെ പറയരുത്, ആ ശാന്തമ്മ മാത്രമല്ല ശാന്തമ്മയുടെ കൂടെ ആ ശങ്കരനും അകത്തല്ലേ? ശങ്കരൻ എഗൈൻ ഇന്നെ കോക്കനട്ട് ട്രീ. എന്നുവെച്ചാ? ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ. നിന്റെ അച്ഛൻ മഹാദേവൻ തമ്പി ഇവിടെ ഭരിച്ചിരുന്നപ്പോ ഒരൊറ്റ വിധവകൾക്ക് പെൻഷൻ പോലും കിട്ടിയിരുന്നില്ല. പിന്നെയാ? മറിച്ച്, ഞാനാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഈ നാട്ടിൽ വിധവകളെ ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ 40 വർഷമായി എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ആ മഹാദേവൻ തമ്പി. അവനൊരു പണി കൊടുക്കണമെന്ന് ഞാൻ കുറെ നാളായി ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പാർട്ടി തോക്കുമെന്ന് അത് നിങ്ങൾ ആരും വ്യാമോഹിക്കണ്ട. ഞങ്ങളുടെ പ്രചരണത്തിനായി കൊണ്ടുവന്നിരിക്കുന്നത് ആ ചില്ലറക്കാരനെയല്ല. പ്രചരണത്തിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കണ്ട, എന്റെ കഴുകൻ കുഞ്ഞുങ്ങളുടെ ചിറകിനുള്ളിൽ നിങ്ങളുടെ കൊടികൾ പാറി കളിക്കും. സുശീല, ഐശ്വടാ വന്നുടനെ അങ്ങോട്ട് പോയോ? ആ ഇങ്ങോട്ട് വരാ. പ്രസാദ് പേടിക്കണ്ട, പ്രസാദിന്റെ പ്രചരണത്തിന് ഒരു വമ്പൻ ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേട്ടു നോക്ക്. പ്രസാദിന് പേരെന്നും ഓർത്തിടേണം, ചിഹ്നം മാറി ഓർത്തു ചെയ്തിടല്ലേ. നാട് ഭരിച്ച് പലർ മൂടിച്ച് പാവങ്ങൾക്കൊപ്പം ഈ പ്രസാദുണ്ടേ, പാവത്താനായ ഈ സാരഥിയുണ്ടേ. പട്ടിണി നാട്ടിന്ന് പായിച്ചിടും, എല്ലാവർക്കും പണി തന്നിടുമേ. പുതിയ തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളുമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രസാദിന്റെ പല തരത്തിലുള്ള കളർ ചിത്രങ്ങളാണ് ഇവിടെ പോസ്റ്ററുകളായി അടിച്ചിറക്കാൻ പോകുന്നത്. അതിന് കീഴിലെ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ, കം ഓൺ. സാറെ, എന്താ സാർ വിളിച്ചത്? അക്ഷടാ, ആര് വിളിച്ചു? സാറ് വിളിച്ചു, ഞാൻ വിളിച്ചതല്ലേ. ആ താൻ പോയി ഫോട്ടോ എടുക്കും. സാറെ, അതാ പിന്നെയും വരുന്നു. തനിക്ക് എന്താണോ? അയ്യടോ, ഇതെന്റെ സ്റ്റൈലാണോ? ആയിരുന്നോ? ഇതെങ്കിൽ ആദ്യം പറയണ്ടേ സാർ. ഓക്കെ, റെഡി സാർ. ഓക്കെ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും രാജൻ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാ പിന്നെ വാടാ, നമുക്ക് കാണാടാ. ആ
ഇനി നോക്കി നിൽക്കാതെ നിന്റെ കളരി എടുക്ക. ഇവിടെ ശ്വാസം എടുക്കാനുള്ള സമയം അവൻ തരുന്നില്ല. പിന്നെ തന്റെ കളരി. അയ്യോ അമ്മേ, അയ്യോ അരുത്, നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ. ഹലോ മിഷർ, ഞാൻ വെറുതെ പോയതാണ്. ഞാൻ അടികൂടാൻ വന്നതല്ല. വെറുതെ എന്നെ പിടിച്ചു കിടക്കല്ലേ. ഞാനൊന്നിനുമില്ലെന്ന്, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. അയ്യോ, കാണാൻ വില്ലനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ വെറും പാവമാണ്. കിടക്കരുത്, കിടക്കരുത്. ജഗു, വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാതെ വന്ന് അടിക്കട. എന്താ നിങ്ങളുടെ പുറത്ത് ഒരു പൂച്ചാണ്ടി ഇരിക്കുന്നു? ഞാൻ കണ്ടില്ല. എവിടെ? നിർത്തടാ, ഇടാൻ നിർത്താൻ. നിർത്താനല്ലേ പറഞ്ഞത്? അടിയും വഴക്കൊന്നും റിസൾട്ട് വരട്ടെ, അപ്പോൾ അറിയാലോ ആരാണ് ജയിക്കുന്നതെന്ന്. ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നു. പ്രസാദിനെയും രാജനെയും പിന്തള്ളിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബാബു വിജയം കൈവരിച്ചിരിക്കുന്നു. ബാബു സ്വതന്ത്രനായി നാട്ടിൽ ജയിച്ചു, തോൽപ്പിക്കാൻ നോക്കിയവർ ഓടിയൊളിച്ചു. ബാബു സ്വതന്ത്രനായി നാട്ടിൽ ജയിച്ചു, തോൽപ്പിക്കാൻ നോക്കിയവർ ഓടിയൊളിച്ചു. സ്വതന്ത്രനായ ബാബു വിജയത്തിൽ, സ്വതന്ത്രനായ ബാബു വിജയത്തിൽ നാട്ടാർക്കൊപ്പമുണ്ട്, ഈ നാടിൻ്റെ കൂടെയുണ്ട്. ബാബു സ്വതന്ത്രനായി നാട്ടിൽ ജയിച്ചു, തോൽപ്പിക്കാൻ നോക്കിയവർ ഓടിയൊളിച്ചു. നാടിനായിട്ടെന്നും നന്മ ചെയ്യും, വികസനത്തിനായി പടപൊരുതും. നാടിനായിട്ടെന്നും നന്മ ചെയ്യും, വികസനത്തിനായി പടപൊരുതും. ഞാൻ വേറെയാ, നീ വേറെയാ. ഞാൻ വേറെയാ, നീ വേറെയാ. എന്നുള്ള കാര്യങ്ങൾ വേണ്ട നാട്ടിൽ. ബാബു സ്വതന്ത്രനായി നാട്ടിൽ ജയിച്ചു, തോൽപ്പിക്കാൻ നോക്കിയവർ ഓടിയൊളിച്ചു. അവസാനം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾക്കെന്നും നന്മകൾ ചെയ്യുന്നവരെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, അത് സത്യം. ഹലോ മൈ ബോയ്സ്, എന്നും ഇങ്ങനെ രണ്ട് പക്ഷത്ത് നിന്ന് തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നാൽ ജനങ്ങളല്ലേ ചിലപ്പോൾ ഒരു മാറ്റം അവരും ആഗ്രഹിക്കും. ജ്യോതിഷേട്ടാ, പോപ്പെ സർ, ഈ ഇലക്ഷനും ജനങ്ങളും എന്ന ആ ഒരു തീം വെച്ചിട്ട് നിങ്ങൾ വേറെ ഒരു രീതിയിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്, അതിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ചില നിങ്ങളുടെ നിഗമനങ്ങൾ, അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അജയൻ, ഇത് രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ പ്രേക്ഷകർ മാറി ചിന്തിക്കും, അല്ലെങ്കിൽ വോട്ടർമാർ മാറി ചിന്തിക്കും, സ്വതന്ത്രന്മാരെ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയല്ലേ സൂചിപ്പിച്ചത്? അങ്ങനെ തന്നെ. ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്തക്കാര്യങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ സ്വതന്ത്രം വന്നു കഴിഞ്ഞാൽ ആ സ്വതന്ത്രനായിരിക്കും വിജയം എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ അതായിരിക്കോ ഇനിയുള്ള കാലത്ത്? എല്ലായിടത്തും ജയിക്കില്ല. ഇല്ല, ഇവിടെ എങ്ങനെ ജയിച്ചു? ഇവിടെ മാധവൻ തമ്പി എന്തിനാ മാറി നിന്നത്? പ്രസാദിന് എന്തിനാ സീറ്റ് കൊടുത്തത്? 40 വർഷമായിട്ട് ഇവിടെ ഒരാള്, അവിടെ ഒരു മാറ്റം കൊണ്ടുവന്ന് നോക്കിയാണ്. മാറ്റം കൊണ്ടുവന്ന് സ്വന്തം മകനെ തന്നെ പിടിച്ചു നിർത്തി. മകനെ തന്നെ ഇല്ലേ, മക്കൾ രാഷ്ട്രീയം ഉദ്ദേശിച്ചിട്ടില്ലേ? ഈ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് ഷാജുവിന് അഭിപ്രായം ഉണ്ടോ? എനിക്ക് അതിനോട് വലിയ അഭിപ്രായമില്ല. പിന്നെ അതിനപ്പുറം കഴിവുകളാണ് എപ്പോഴും നോക്കേണ്ടതെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. ജോഷിയുടെ മക്കൾ വരുവോ വരാതിരിക്കോ എന്നുള്ളതല്ല, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന, ജനങ്ങള് നന്മ നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്നവർ വന്നാൽ അത് മക്കളായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രയാഗ, അങ്ങനെയാണെങ്കിൽ അച്ഛനെക്കാളും കഴിവുള്ള ഒരു മകനാണെങ്കിൽ അതിന്റെ പേരിൽ മാത്രം അയാളെ സ്ഥാനാർത്ഥി ആക്കാതിരിക്കുന്നത് തെറ്റല്ലേ? ശരിയല്ല. ശരിയല്ല. അപ്പൊ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും കഴിവില്ലാത്തവരെ ഇല്ലേ? രവീന്ദ്രൻ എന്തു പറയുന്നു?
കഴിവ് കഴിവാണ് മാനദണ്ഡം. ഈ രാഷ്ട്രീയത്തിനപ്പുറം ആൾക്കാർക്ക് വ്യക്തിപരമായ ബന്ധങ്ങളും നാടിനു വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? ഇതിലെ തിക്താനുഭവമുള്ള രണ്ടുപേരും ഞാനും ചിത്തനുമാണ്. നമ്മൾ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. റനീഷ ഇലക്ഷന് നിക്കായിരുന്നെങ്കിൽ റനീഷ ഏത് ചിഹ്നം തിരഞ്ഞെടുക്കുമായിരുന്നു? നിക്കാണെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ഇമാജിനേഷൻ അല്ലേ. ബട്ടർഫ്ലൈ, ഞാൻ ഷാജോന് ഞാനൊരു ചിഹ്നം പറയട്ടെ, ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. ആവി പറക്കുന്ന ചായ ഇഷ്ടപ്പെട്ടോ? ആ, അതിന്റെ കൂടെ ഒരു ബിരിയാണിയും കൂടെ. ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച ആൾക്കാർ വോട്ട് ചെയ്താലോ. പ്രയാഗ, രവീന്ദ്രൻ മാഷിന് എന്തായിരിക്കും നമ്മള്? ഡെഫിനറ്റ്ലി ഡിസ്കോ ലൈറ്റ്സ്. ഡിസ്കോ ലൈറ്റ്, ആ ഓക്കെ. ഡിസ്കോ, എനിക്ക് ഗിറ്റാർ കൊടുക്കും. ഞാനാണ് ഗിറ്റാർ. ഒരു സാക്സോഫോൺ ആയാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. പ്രയാഗയ്ക്ക് ഒരു ചിഹ്നം എന്താ പറയാ? ഞാനൊരു ചിഹ്നം പറയാം. മേക്കപ്പ് ബോക്സ്. ഇതൊക്കെ പറഞ്ഞാലും ജയിച്ചേട്ടാ, ഞാന് ബ്രദേഴ്സ് ഡേ ചെയ്തപ്പം ഒരു തുള്ളി മേക്കപ്പ് പോലും ഇട്ടില്ലായിരുന്നു. നിങ്ങളുടെ ഈ സ്കിറ്റ് എന്ന് പറയുന്നത് ഇത്രയും ചർച്ചകൾക്ക് ഒരു വഴിമരുന്ന് ഇട്ടത് ചർച്ചയാണ്. ജോസ് പ്രകാശ് സാറിന്റെ, മധു സാറ്, സത്യം മാഷ്, ഉമ്മുക്ക, നസീർ സാറ്, അങ്ങനെ എല്ലാവരെയും, ഷീലാമ്മ തുടങ്ങി എല്ലാവരെയും തന്നെ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. കുറേ നാൾക്ക് ശേഷമാണ് ഈ കോമഡി സ്റ്റാർസിന്റെ ഈ ഫ്ലോറിൽ ഞാൻ ഒരു റെക്കോർഡിംഗ് സ്കിറ്റ് കാണുന്നത്. അതിന്റെ ഒരു ഒരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രസന്റേഷൻ ഉഗ്രനായിരുന്നു. നിങ്ങൾ 100% അതിനോട് നിങ്ങൾ നീതിപൂർവ്വം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ ഒരു രസമുള്ള ഒരു സ്കിറ്റ് തന്നെയാനായിട്ട് എനിക്ക് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. രവീന്ദ്രൻ സാർ, ഈ സമയത്തേക്കുള്ള ഒരു സമയോചിതമായിട്ടുള്ള ഒരു സ്കിറ്റ് തിരഞ്ഞെടുപ്പ് തന്നെ പറയാൻ പറ്റും. അതിലൊന്ന് ഒരു 70s ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങളുടെ ഡ്രസ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എല്ലാം കൊള്ളാം. അതിൽ ആ ജഗ്ഗുമായിട്ട് എനിക്ക് അനുവാണെത്തിയത്. ആ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാലത്ത്. ഏകദേശം ജസ്റ്റിന് അയാളെയാണ് അതിനെ ഓർമ്മ വന്നത്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ വന്ന് നിങ്ങൾ കാണിക്കുന്നതിനൊക്കെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൻസ് ചെയ്യുന്നതൊക്കെ വന്നിട്ട് ജോസ് പ്രകാശ് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ പുള്ളി ആകെ നിങ്ങളെല്ലാം ഇടിച്ച് മുന്നിലേക്ക് വന്നേനെ തോന്നുന്നുണ്ടായിരുന്നു. സോറി ചേട്ടാ, ബാക്ക് ടോപ്പിലുണ്ടായ വേറെ സാധനം പലരും ശ്രദ്ധിച്ചാണത്. പക്ഷെ ഞാൻ ചിരിച്ച് എന്റെ ഊപ്പാടല്ല പോയി, ഞാൻ വെറുതെ നോക്കിയതാണ്. ഞാൻ നോക്കുമ്പോ എം എൻ തമ്പിയാർ ഇങ്ങനെ കൈ തിരുമ്പി 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 ജോസ് പ്രകാശിന്റെ അടുത്തോട്ട് ചെന്നപ്പോഴേ ജോസ് പ്രകാശ് ആ പൈപ്പ് എടുത്തിട്ട് ആ ചുക്ക കൈയിലിട്ട് ഇട്ടു കൊടുത്തു. ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒരു നോക്കിയപ്പോഴത് കണ്ടത് നന്നായിട്ട്. അത് ശരിയായിട്ട് ബാക്ക് ടോപ്പിൽ ഒരുപാട് അഭിനയം ഉണ്ടായിരുന്നു, ഫോർഗ്രൗണ്ടില് മാത്രമല്ല. ഏതായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. പ്രയാഗ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്യൂംസ് ആണ്. വളരെ ടെയിലേർഡായിട്ട് കസ്റ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മെഷർമെൻസിന് വളരെ, അതും ആ ഒരു പഴയ കാലഘട്ടം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ സമയമെടുത്താണ് നിങ്ങൾ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്തതെന്നുള്ളത് വളരെയധികം എന്താ പ്രകടമാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ്. സോ എന്തായാലും ഇന്നിവിടെ ജയനായിട്ട് എത്തിയത് നിതീഷ് ആയിരുന്നു. സോ നിതീഷിനെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് വിളിക്കുന്നു. നിതീഷ് വരും. ഇനി റനീഷയുടെ കമന്റ്സ് അറിയുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മലയാള സിനിമയിലെ സെൻസേഷണൽ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ നായകന്മാരുമായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം പ്രയാക്കി കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ഈ നിൽക്കുന്ന ഞങ്ങളുടെ നായകന്മാരുമായിട്ട് ചെറിയൊരു സോങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കാണിക്കണം എന്ന്. പ്രയാഗ പ്ലീസ്. പ്രയാഗ, ദേ നസീർ സാറുണ്ട്, ജയനുണ്ട്, ഇനി നമുക്ക് സത്യൻ മാഷിനെ കൂടി ഒന്ന് വിളിച്ച് കയറ്റിയാലോ. അപ്പൊ പിന്നെ കംപ്ലീറ്റ് ആവുക കോറം. യെസ് സഞ്ജിത് പ്ലീസ്. പ്രയാഗ, ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു പ്രേം നസീർ സാറ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നൊരു ഒരു പെപ്പി നമ്പർ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളത് ഈ ഒരു സോങ്ങിലാണ്. ഷീലാമ്മയാണ് ഇതിലെ നായിക. അപ്പൊ ആ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാനുണ്ട്. ഓക്കെ, റെഡി. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം. മനുഷ്യനായ ഒച്ചക്ക് നാണം വേണം.
മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിരികളാടി. ഒന്ന് വെറുതെ ഇരിക്കുന്ന മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നല്ല രസമുണ്ടായിരുന്നു ആ ശീലമ്മയുടെ ഐ വിങ്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഈ ഒരു എനർജി പേസിൽ തന്നെ പ്രയാഗ ഞങ്ങളൊരു ഒരു ഡിസ്കോ ഒരു രീതിയിലേക്ക് ഒന്ന് മാറാൻ പോവാണ്. കാരണം ഞങ്ങളുടെ മലയാളത്തിലെ എക്കാലത്തെയും ഡിസ്കോ ഐറ്റം നമ്പർ ആയ നമ്മുടെ സ്വന്തം രവീന്ദ്രൻ സാറിലൂടെ ഉള്ളത് കൊണ്ടിട്ട് രവീന്ദ്രൻ സാറിനെ ഒന്ന് വിളിക്കാൻ പോവാണ്. രവീന്ദ്രൻ സാർ പ്ലീസ്. പ്രത്യേകം ഏഷ്യാനെറ്റിനോട് ഒരു താങ്ക് യു പറയണം, ബിക്കോസ് ഞാൻ രവീന്ദ്രൻ സാറിന്റെ ഭയങ്കര ആരാധികയാണ്. ഞാൻ മാത്രമല്ല, എനിക്കറിയുന്ന കുറച്ച് പേര്, എനിക്കറിയുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് റൈറ്റേഴ്സ് ആണ്, അവരെ ഫ്യൂച്ചർ ഡയറക്ടേഴ്സ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അവര് ദേ ആർ റൈറ്റിംഗ് എ സ്റ്റോറി ടു ഗെറ്റ് യു ബാക്ക് ഓൺ ട്രാക്ക്. സോ ഐ റിയലി ഹോപ്പ് രവീന്ദ്രൻ സാറിന്റെ ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ആക്ടിങ് ആൻഡ് ഡാൻസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് is just on the way, it's coming. Okay, appo njanukku oru cheriya request, njangalkku vendi Ravindran sir node aa oru disco moves onnu cheyan patto? Definitely, I'm so excited. Please, 1 2 3 start. Ready aanu, pakshe adhirum oru kaari undu. Disco nu parayumba thanne nammude manasil varuna korchu kaaryangal undu, korchu oru makeover njangal onnu Ravindran sir nu kodukkan povana. Sir ready? Okay. So comedy stars inde veethile innathe njangalde skit black and white aayathukonde enna oru disco level like nammal onnu kondu povan povana ningal ellavare. Sir, all set ആണോ? പഴയ കാലൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വന്നു. ഓക്കെ, പക്ഷെ സാറിനൊപ്പം ഇന്ന് ഡിസ്കോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്നിന്റെ കാലത്തിന്റെ നമ്മുടെ നായികയായ പ്രയാഗ മാർട്ടിൻ. मैं तब भी गाता था जब बोल पाता नहीं था, ये पांव मेरे तो तब भी थिरकते थे जब चलना आता नहीं था. नगमों की मस्ती है मेरी जवानी में, है डांस मेरे लहू की रवानी में, तो झूमो तो नाचो और मेरे साथ नाचो गाओ. I am a disco dancer. I am a disco dancer. Hey, I am a disco dancer.
ഇത്രയും എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ മാർക്സ് ഈ ഒരു സ്കിറ്റിന്റെ പറയാനായിട്ട് ജ്യോതിഷേണ ഈ വേദിയിലോട്ട് ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ്. ജ്യോതിഷേട പ്ലീസ്. സോ നാല് ജഡ്ജസിന്റെയും കൂടെ മാർക്സ് അറിഞ്ഞിട്ട് ജ്യോതിഷേട്ടൻ ഒരുമിച്ച് ഒരു ഫൈനൽ റിസൾട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റിവീൽ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സർ പ്ലീസ്. ഞങ്ങൾ നാല് ജഡ്ജസിന്റെ മാർക്ക് ടോട്ടൽ ചെയ്യുമ്പോ ഇറ്റ് ഈസ് 95 out of 100. സോ ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു ഇലക്ഷനും ജനങ്ങളും റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 95 on 100. സോ കോമഡി സാസൻ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയതുകൊണ്ട് ആ ഒരു എനർജിയിൽ തന്നെയാണ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. റെഡി ആണോ സോ ഷാജുനേട? റെഡി. ഓക്കെ, മ്യൂസിക്. ഇതുപോലെ തന്നെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഇനിയും നിങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ടുള്ള സ്കിറ്റുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തും. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, മൺഡേ ടു ഫ്രൈഡേ 9:30 സോ കോമഡി സ്റ്റാർസ് മാസാണ് കുറിച്ച് ഞാൻ ഓർക്കുമ്പോ സ്കൂളിലെ ഭിത്തിയിലും ബാത്റൂമിന്റെ ഭിത്തിയിലൊക്കെ ഞാൻ എന്തോരം പടം വരച്ച് വെച്ചേക്കുന്നത്. ഓഹോ, അപ്പൊ സാറാണല്ലേ കെ എസ് ആർ ടി സിയിലെ ബാത്റൂമിലെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ബാത്റൂമിലൊക്കെ പടങ്ങൾ വരച്ച് വെക്കുന്ന ആള്? വെടിയുണ്ട ഇല്ലെങ്കിലും ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ വെടി വെച്ചിരിക്കണം. എന്റെ പൊന്ന് സാറെ, വെടിയുണ്ട ഇല്ലാതെ വെടിവെക്കാൻ രാഷ്ട്രീയക്കാരെ കൊണ്ടേ പറ്റൂ. കൊണ്ടുവച്ചു പുലി എന്നും വരുമോ? എന്നും വരും, അങ്ങനെ എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇവിടുന്ന് ജയിച്ചു പോയ സ്ഥാനാർത്ഥി ഇവിടുത്തെ മെമ്പർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇവിടെ പുലി വന്നിട്ടുണ്ട്. ഒരു മറ്റേ ഒരു പുള്ളിക്കാരൻ മറ്റേ പുഴയുടെ പക്കത്ത് നിന്ന് വിറക് വിട്ടത്. അയ്യോ, പുഴയുടെ പക്കത്ത് നിന്ന് വിറക് വിട്ടുന്നല്ല, പിന്നെ പഴശ്ശുരാമൻ മഴുവറിയുന്നതാണത്. അത് വേണ്ട, വേണ്ടല്ലേ. ഞാനും എന്റെ ഭാര്യയും കൂടെ അവിടെ ചെന്ന് നിന്നിരുന്നെങ്കിലേ ഞങ്ങള് രണ്ടുപേരും പച്ച പെയിന്റ് അടിച്ച് പച്ച തത്തയാക്കി വെച്ചായിരുന്നു. മൂക്ക് തത്തയുടെ കൂട്ടാട്ടോ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവളുടെ ക്ലിപ്പ് കണ്ടായിരുന്നു പുള്ളാരെ തെറ്റപ്പിനോട് ചോദിക്കുന്നത്. തലേ വെക്കണ ക്ലിപ്പ് കണ്ടായിരുന്നോ? അത്